ഫ്രണ്ട്സ്, കുക്കിംഗ് ആൻഡ് വ്ലോഗിംഗ് ബൈ ക്ലാസ്സീസ് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഇടത്തരം വലിപ്പത്തിൽ കട്ട് ചെയ്ത 8 pieces ചിക്കനാണ് ഇപ്പം ഞാനിതിന് എടുത്തിരിക്കുന്നത്. നമുക്ക് ബിരിയാണി കട്ട്, കറി കട്ട് എന്നൊക്കെ പറഞ്ഞ് കടയിൽ നിന്ന് കിട്ടും. അതിലേക്ക് 1/2 teaspoon മഞ്ഞൾപ്പൊടി, 2 teaspoon മുളക് പൊടി, 1 teaspoon കാശ്മീരി മുളക് പൊടി, 1 teaspoon മല്ലിപ്പൊടി, 1 teaspoon ഗരം മസാല പൗഡർ, ജീരകം വറുത്ത് പൊടിച്ചത് 1/2 teaspoon, 1/2 teaspoon തന്നെ കുരുമുളക് പൊടിയും. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 tablespoon. അഞ്ച് ടേബിൾ സ്പൂൺ തൈര്, നല്ല കട്ട തൈരാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഒരു ടേബിൾ സ്പൂൺ കസൂരി മേത്തി, പിന്നെ പാകത്തിന് ഉപ്പും. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം ചിക്കനിൽ നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച് ഏകദേശം ഒരു 1.5 മണിക്കൂർ നമ്മളിത് വെക്കണം. ഒരു പാത്രം ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് 1/4 cup എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായതിന് ശേഷം നമ്മളിപ്പോൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഓരോന്നായിട്ട് നമ്മൾ ഇതിലേക്ക് വെച്ചു കൊടുക്കണം. ചുവട് കട്ടിയുള്ള പാത്രം ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നോൺ സ്റ്റിക്ക് പാത്രമാണെങ്കിൽ വളരെ നല്ലത്. അതിനുശേഷം ചെറു തീയിൽ ഇത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് പാത്രം അടച്ചു വെച്ച് നമ്മൾ വേവിക്കുക. ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ പാത്രം അടച്ചു വെച്ച് വേവിക്കുമ്പോൾ തന്നെ അതിൽ നിന്ന് തന്നെ അതിൻ്റെ ആ സ്റ്റീമെല്ലാം വന്ന് വെള്ളം ആയിക്കോളും. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ലോ ഫ്ലെയിമിലായിരിക്കണം ഇത് കുക്ക് ചെയ്ത് എടുക്കേണ്ടത്. അത് മാത്രമല്ല, ഇടയ്ക്കിടയ്ക്ക് നമ്മളിത് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇല്ലെങ്കിൽ എന്താന്ന് വെച്ചാൽ ഈ പാത്രത്തിൻ്റെ അടിയിൽ ഈ മസാലയൊക്കെ പിടിക്കും. അപ്പോൾ ചിക്കനിലേക്ക് ആവശ്യത്തിന് മസാല കിട്ടില്ല, അതോടുകൂടി നമ്മൾ വിചാരിച്ച ടേസ്റ്റ് ഇതിൽ വരില്ല. കണ്ടില്ലേ, ഇതിൽ ആവശ്യത്തിന് വെള്ളം ഇപ്പോൾ ഉണ്ട്. നമ്മളൊരു തുള്ളി പോലും വെള്ളം ഒഴിച്ചിട്ടില്ല, എന്നാലും അതിന് സ്റ്റീമെല്ലാം ഇറങ്ങി വെള്ളം ആയിട്ടുണ്ട്. ചിക്കൻ ആവശ്യത്തിന് വെന്ത് കഴിഞ്ഞാൽ നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. ഏകദേശം ഒരു 20 മിനിറ്റിനുള്ളിൽ ചിക്കൻ വെന്തോളും. വളരെ എളുപ്പത്തിൽ ചെയ്തു തീർക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ റെസിപ്പിയാണിത്. നമുക്ക് സവാള അരിയണ്ട, തക്കാളി അരിയണ്ട, അതുമാത്രമല്ല തേങ്ങയൊന്നും ചുരണ്ടേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.